ഹായ് ഗായ്സ്, കിലബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എവിക്ഷൻ കുറച്ച് കടുകട്ടിയായിരിക്കും. കാരണം ആര് പോകുന്ന ഇതുവരേക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ വോട്ടിംഗ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ കൊണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 10 മണിയോടെയുള്ള വോട്ടിംഗ് റിസൾട്ടിന് 1st പൊസിഷൻ അത് അഖിൽമാരുടെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തുടക്കം മുതലും ഈ ഘട്ടം വരേക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും പിന്നോക്കം പോകാത്ത ഒരു മത്സരാർത്ഥിയെ മാറിയിരിക്കുന്ന അഖിൽമലാർ 312,400 എന്ന കൂറ്റം വോട്ട് നേടി 1st പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 2nd പൊസിഷനിൽ ശോഭ വിശ്വനാഥാണ് തുടരുന്നത്. 224,659 എന്ന കൂറ്റം വോട്ട് നേടാൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അഖിൽമലാറുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലെങ്കിൽ കൂടെ ഇപ്പോൾ 2nd പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3rd പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റവുമായിട്ട് വിഷ്ണു ജോഷി കയറി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പുറകോട്ട് പോയെങ്കിലും ഇന്ന് വീണ്ടും തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ ആസ്പദമാക്കിയാണെന്ന് തോന്നുന്നു വോട്ടിംഗ് കൂടിയത്. ഇപ്പോൾ 218,705 വോട്ട് നേടി 3rd പൊസിഷനിലാണ് തുടരുന്നത്. 4th പൊസിഷനിലേക്ക് റനീഷ് തള്ളപ്പെട്ടുണ്ട്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് റനീഷ് തള്ളപ്പെട്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വിഷ്ണു ജോഷിയുമായി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 218,345 വോട്ട് നേടി 4th പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. 5th പൊസിഷൻ ജുനൈസ് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 216,320 വോട്ട് നേടി 5th പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും താഴോട്ട് വരാനുള്ള ചാൻസുമുണ്ട്. 6rd പൊസിഷനിൽ സാഗർ തന്നെയാണ് തുടരുന്നത്. സാഗറിൻ്റെ പൊസിഷൻ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ വോട്ടിങ്ങിലും വളരെയധികം മുന്നേറ്റമൊന്നും ഉണ്ടാകാതെ 213,785 വോട്ട് നേടിയാണ് 6rd പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. 7th പൊസിഷനിൽ ശ്രുതിലക്ഷ്മി തന്നെ തുടരുന്നുണ്ട്. നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 8th പൊസിഷനിലേക്ക് പോയിരുന്ന മത്സരാർത്ഥി ഇപ്പോൾ 7th പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 176,130 വോട്ട് നേടിയാണ് 7th പൊസിഷൻ നിലനിർത്തിയിട്ടിരിക്കുന്നത്. 8th പൊസിഷനിലേക്ക് സെറീന് കയറി വന്നാണ് മറ്റൊരു അട്ടിമറി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലാസ്റ്റ് പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അനു ജോസുമായിട്ടുള്ള ഇഞ്ചോടഞ്ച് മത്സരത്തിൽ 8th പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് സെറീന. ഇപ്പോൾ 175,201 വോട്ട് നേടിയാണ് 8th പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 9th പൊസിഷനിൽ അനു ജോസഫാണ് തള്ളപ്പെട്ടിരുന്നത്. അനു ജോസഫ് തുടക്കത്തിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തി. എന്നാൽ ഇപ്പോൾ 9th പൊസിഷനിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ഡേഞ്ചർ പൊസിഷനാണെന്ന് പറയാം. ഏത് നിമിഷവും മാറിമറിയാവുന്ന ഒരു പൊസിഷനാണ് ഇത്. ഇപ്പോൾ 175,008 വോട്ട് നേടിയാണ് 9th പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. ഒരു മണിക്കൂറുള്ള വോട്ട് അറിയാൻ ചാനൽ സന്ദർശിക്കുക.